തുടർന്ന് നിമിഷം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിലായി തീരാം. പ്രൈസ് ദ ലോർഡ്. ഈ 100 മണിക്കൂർ നടക്കപ്പെടുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിന്മേൽ വലിയ അനുഗ്രഹമായി വിടുതലാക്കി കർത്താവ് തീർക്കുവാനിടയായി തീരട്ടെ. ചില തീരുമാനങ്ങൾ എടുത്ത് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഈ മണിക്കൂറുകൾ സഹായിക്കട്ടെ എന്ന് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുമ്പോൾ തുടർന്ന് അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി ഖാനം അവറുകൾ തുടർന്ന് ദൈവജന ഭാഗത്ത് സംസാരിക്കും. നമുക്കറിയാം ഈ ഫ്ലോറിൽ അനേക തവണകൾ കടന്നു വന്ന് നമുക്ക് ആവശ്യമായ ദൈവിക സന്ദേശം തന്ന് കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന അനുഗ്രഹീതനായ ദേവദാസൻ തുടർന്നുള്ള സമയം ദൈവജന ശുശ്രൂഷിക്കും. പ്രതീക്ഷയോടെ ആകാം ആദരവോടെ കർത്താവിൻ്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനുമായ സർവശക്തനായ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്ന കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത അഗ്നി ജ്വാലയ്ക്കൊട്ട കണ്ണുള്ളവൻ മാറത്തു പൊങ്കച്ചകട്ടിയവൻ വലങ്കയിൽ അധികാരത്തിൻ്റെ ഏഴ് നക്ഷത്രം പിടിച്ചുകൊണ്ട് ഏഴ് പൊൻ നിലുക്കിട നടുവിൽ കൂടെ ഉലാവുന്ന കർത്താവ് ഇന്ന് രാത്രി മേഘപ്പാളികളെ കീറിമുറിച്ചുകൊണ്ട് ആരാധനയർപ്പിച്ച ജനത്തിന് നടുവിലേക്ക് കോടാനുകോടി ദൂതന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളി വന്ന കാലച്ച തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വാപ്പൂട്ടിയിരിക്കാതെ അധരം തുടിക്കുന്ന ആരാധന ഈ രാത്രി അറുക്കപ്പെട്ട കുഞ്ഞാടിന് അർപ്പിക്കുന്ന രാത്രിയാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിമാറും. ഇന്ന് രാത്രിയത്തെ ഈ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള ദൈവമക്കൾ നിങ്ങളുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹാലലൂഹ്യ. പവർഷൻ ടി വിയിലൂടെ 100 മണിക്കൂർ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ അധ്യക്ഷനായിരുന്ന കത്രുദാസൻ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവർ, ഈ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന അനുഗ്രഹീതരായ കത്രുദാസന്മാർ, ലോകമെമ്പാടും പവർഷൻ ടി വിയുടെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ബലഹീനായ അടിയൻ്റെ വിനീതമായ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. രാവിലെ മുതൽ നടന്ന പ്രാർത്ഥനയിൽ ദൈവവചന ധ്യാനത്തിൽ നഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഓരോ അധ്യായങ്ങളെ ആസ്പദമാക്കി വിശുദ്ധന്മാർ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയമായ ആലോചന നമുക്ക് നൽകി തന്നുകൊണ്ടിരുന്നു. ആ മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യുവാൻ, ആ മെസ്സേജുകൾ കേൾക്കുവാൻ, പാട്ടുകൾ പാടി ജനത്തോട് ഞാൻ ആരാധിക്കുവാൻ ദൈവം എനിക്കും അവസരം നൽകി തന്നു. ആ ശുശ്രൂഷയിൽ രാവിലെ മുതൽ സംബന്ധിക്കുവാൻ സർവകൃപാലുവായ കർത്താവ് ഭാഗ്യം നൽകി തരികയുണ്ടായി. ഓരോ ദൈവദാസന്മാരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതലുകൾ, അത്ഭുതകരമായ മറുപടികൾ, ഉദ്ധാരണങ്ങൾ ജനത്തിൻ്റെ മേൽ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരമാണ് ഇങ്ങനെ 100 മണിക്കൂർ പ്രാർത്ഥനയിൽ നാം ആയിരിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി തന്നത്. അത് മനുഷ്യൻ്റെ ഇഷ്ടമല്ലായിരുന്നു. നഹമ്യാവിൻ്റെ പുസ്തകത്തെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാരിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചില ഭാരമേറിയ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അന്തരാത്മാവ് നൽകി തന്ന ചുരുക്കം ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന യുക്തമെന്ന് ഞാൻ കരുതുകയാണ്. നഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അനന്തരം ഞാൻ അവരോട് യെരുശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തുകിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു.
പതിനേഴാമത്തെ വാക്യമാണ്. 52 ദിവസം കൊണ്ട് യെരുശലേം നഗരമതിൽ പണി തീർത്ത ചരിത്രമാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശക്തമായ എതിർപ്പുകളുടെ നടുവിൽ, അപമാനങ്ങളുടെ നടുവിൽ, ദുഷ്കീർത്തിയുടെ നടുവിൽ, വേദനിപ്പിക്കുന്ന വാക്കുകളുടെ നടുവിൽ അഹോരാത്രം അധ്വാനിച്ച് അതേ മതിലിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ സൻബല്ലത്തും തോബിയാവും എതിരായി വന്ന സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പണി നടന്നതിനെക്കുറിച്ച് ഓർപ്പിക്കുന്ന ചരിത്ര ഭാഗങ്ങളാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇതൊരു കഥയല്ല, ഇതൊരു ഉപമയല്ല, ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി കയ്യൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഇത് കെട്ടുകഥയല്ല. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ ഈ ചരിത്രം കഥയല്ല, ഉപമയല്ല, ഇത് അക്ഷരാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. യെരുശലേമിലെ ആളുകൾ, ഇസ്രായേലിലെ ആളുകൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പലപ്പോഴും ലംഘിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വഭാവ രീതി പോലെയായിരുന്നു. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഒരു ന്യായാധിപൻ എഴുന്നേൽക്കുമ്പോൾ അവർ ദൈവത്തിങ്കിലേക്ക് അടുക്കും. ആ ന്യായാധിപൻ്റെ കാലം കഴിയുന്നതോടുകൂടെ വീണ്ടും അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. വേഗത്തിൽ ദൈവത്തിൽ നിന്ന് അകലുകയും വേഗത്തിൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇസ്രായേലിനെ സംബന്ധിച്ചോളം വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ ദൈവത്തോട് നിലവിളിക്കുന്നു. 107 സങ്കീർത്തനത്തിലൊക്കെ ആ വേദഭാഗം കാണുവാൻ കഴിയുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. മോശയുടെ കാലഘട്ടത്തിൽ മോശ, ദൈവത്തിൻ്റെ ദാസനായ മോശ ജനത്തിന് കൊടുത്ത അരുളപ്പാടുകൾ അവർ ലംഘിച്ചു. മോശ കൊടുത്തതായ കൽപ്പനകൾ അവർ മറന്നുകളഞ്ഞു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടില്ലെന്ന് നെഹമ്യാവിൻ്റെ പുസ്തകം 1:7 വാക്യം കാണുകയാണ്. അലംഘനീയമായ ദൈവത്തിൻ്റെ വ്യവസ്ഥ, അലംഘനീയമായ ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവം അവരോട് അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അവർ അനുസരിക്കാതെ മാറിപ്പോയപ്പോൾ ദൈവം ഓരോ കാലഘട്ടത്തിലും ദൈവം ജാതികളുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചതായി തിരുവെഴുത്തിൽ കാണുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ അവർ മഹാകഷ്ടത്തിലും അപമാനത്തിലും അവർ ഇരിക്കുകയാണ്. പ്രതിസന്ധിയുടെ നടുവിൽ അവർ കടന്നുപോവുകയാണ്. കാര്യമിത്രയേ ഉള്ളൂ, മതിലിടിഞ്ഞു, അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടുകിടക്കുന്നത് അവർ കാണുകയാണ്. ഈ വർത്തമാനം കേട്ടപ്പോൾ നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു. താൻ കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ തയ്യാറായി. ഒരു ആത്മീയ സന്ദേശം ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. നാം വായിച്ച വാക്യത്തിൻ്റെ കുറിവാക്യം 2 അതിൻ്റെ 17 വാക്യമാണ് ഇവിടെ വായിച്ചത്. വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. വരുവീൻ എന്ന് വിളിച്ചപ്പോൾ ഒരു പറ്റം ആളുകളെയും കൂടെ നെഹമ്യാവ് ഉത്സാഹിപ്പിക്കുകയാണ്. ഒറ്റയ്ക്കുള്ള പണിയല്ല, ഒന്നിച്ചു പണിയുക. ഒന്നിച്ചു നിന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി കുടുംബങ്ങളിലും വ്യക്തികളിലും സഭയിലും രാജ്യത്തിലും ദൈവം ചെയ്യുമെന്ന് അസന്നിഗ്ധമായി വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് നെഹമ്യാവിൻ്റെ പുസ്തകം. 1:2 ഒന്നിച്ചു നിൽക്കുവാൻ ഓർപ്പിക്കുന്നു. ശ്രദ്ധിക്കണേ, ഒരു വീടിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ആഗ്രഹിക്കുന്നത് ഒന്നിച്ചു നിൽക്കുക, ഒരു സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നിച്ചു നിൽക്കുക, ഇസ്രായേലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നിച്ചു നിൽക്കുക. നാം നമ്മിൽ തന്നെ ദേഹം ദേഹി ആത്മാവ് ജഡമനുഷ്യൻ
ആത്മ മനുഷ്യൻ ഇതിനെ മാറ്റി, ജഡമനുഷ്യനെ മാറ്റി നിർത്തി ആത്മ മനുഷ്യൻ ഉയർന്നു നിൽക്കുക, ഇതൊക്കെയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ വേദഭാഗത്തേക്ക് ഇന്ന് രാത്രി വരുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഒന്നിച്ചു നിൽക്കുക, ഒന്നിച്ചു നിന്നാൽ ഇന്ന് രാത്രി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം മറന്നു പോകരുത്. ഇസ്രായേൽ മക്കൾ എവിടെയൊക്കെ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വേദഭാഗത്തിലേക്ക് ഞാൻ വരുന്നതിന് മുൻപേ ഈ വൈകവേളയിൽ വചന ശുശ്രൂഷയിൽ നമുക്ക് ബുദ്ധി ഉപദേശമുണ്ട്, ശുദ്ധീകരണമുണ്ട്, ഗുണീകരണമുണ്ട്, ശാസനയുണ്ട്, തർജനമുണ്ട്. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധ ബൈബിളിലുണ്ട്. ശാസനയും തർജനവും ഗുണീകരണവും ഉപദേശവും പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ല എങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ അന്തരാത്മാവിൽ നൽകിത്തന്നിരിക്കുന്നത് നാം ഇവിടുത്തുകാരല്ല, നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. നമുക്കിവിടുത്തെ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, നമുക്കൊരു നിത്യത സർവശക്തനായ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വിഷയം, നാം നമ്മിൽ തന്നെ ഒന്നിച്ചു നിൽക്കുക. ദേഹം ദേഹി ആത്മാവ്, നാം നമ്മിൽ തന്നെ ഒന്നിച്ചു നിൽക്കുക. ആത്മീയ കാര്യങ്ങളിൽ നാം മുന്നേറുക. ദേഹവും ദേഹി ആത്മാവും ഇത് ഒന്നിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ന് രാത്രി കുറച്ചു പേർക്കെങ്കിലും ഈ ആരാധന വന്ന് സംബന്ധിക്കുവാനും വീടുകളിലിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനും കഴിയുന്നത്. വേണമെങ്കിൽ ഈ പ്രസംഗം കേൾക്കാതിരിക്കാം, ഇന്നത്തെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കാതിരിക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ യോഗത്തിന് സംബന്ധിക്കാതിരിക്കാൻ പറ്റും. എന്നാൽ ജഡമനുഷ്യൻ പറയുന്നു മഴയാണ്, വൈദ്യുതി കറണ്ട് കട്ടാകും, ആകെ ബുദ്ധിമുട്ടുണ്ടാകും, ഈ യോഗത്തിന് മുഴുവൻ സമയവും പോകാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ ജഡമനുഷ്യൻ പറയുമ്പോൾ ആത്മ മനുഷ്യൻ ഇല്ല, അങ്ങനെ സംഭവിക്കത്തില്ല, നമുക്ക് പോണം, ആരാധിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഒരു യോഗത്തിന് പോയാൽ പോലും കൈയടിക്കാതിരിക്കുകയും സ്തോത്രം ചെയ്യാതിരിക്കാനും പിശാചവന്റെ പദ്ധതി ഒരുക്കുമ്പോൾ ഇന്ന് രാത്രി കൈയടിച്ചും സ്തോത്രം ചെയ്തും ആരാധന ദൈവത്തിന് മഹത്വം കൊടുത്തും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണികളൊക്കെ നഷ്ടപ്പെട്ടതും പണികൾ നടക്കാൻ സാധ്യതയില്ലാത്തതും വെന്തുകിടക്കുന്നതുമായ ചണ്ടിക്കൂമ്പാരങ്ങൾ പോലെ പ്രതീക്ഷയില്ലാത്ത വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി യേശു പണി നടത്താൻ പോയ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ഈ വേദഭാഗം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അന്തരാത്മാവ് നൽകിത്തന്ന ഒന്ന് രണ്ട് വേദഭാഗം പുതിയ നിയമ വേദഭാഗത്തേക്ക് ഒന്ന് ഓടി വന്നതിന് ശേഷം ഞാൻ മടങ്ങി ഈ കുറിവാക്യത്തിൽ വന്നോളാം. മർക്കോസിൻ്റെ സുവിശേഷം 2:1-11 വാക്യം ക്രൈസ്തവനെ സംബന്ധിച്ചോളം അറിയാവുന്ന വേദഭാഗമാണ്. ഒന്നിച്ചു പണിയ, ഒന്നിച്ചു നിന്നതിൻ്റെ ഒരു തെളിവാണ്. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്നഭൂമിയിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് സ്തുതിയായി. ഉടനെ വാതിൽക്കപ്പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ഒരു പക്ഷവാടക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇത് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പക്ഷവാടക്കാരനായ ഒരു മനുഷ്യനെ, ശാരീരികമായി ബലഹീനനായ ഒരു മനുഷ്യനെ 4 ചേർന്ന് ചുമന്ന് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഈ സംഭവം
നാട്ടുകാരും വീട്ടുകാരും അയൽവാസികളും എല്ലാം കാണുന്ന ഒരു കാഴ്ചയാണ്. പരീശന്മാരുണ്ട്, സദുക്കിയരുണ്ട്, ശാസ്ത്രിമാരൊക്കെയുണ്ട്. അവരാരുമല്ല ഈ പക്ഷപാതക്കാരനെ ചുമക്കുന്നത്. അവിടെ പേരുകളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് നാലു പേര് വരികയാണ്. ഈ നാലു പേരും ഒറ്റ മനസ്സാ, ഏക മനസ്സോടെയാണ് ഇവർ ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് വരുന്നത്. നാലു പേർ ചേർന്നവനെ താങ്ങിപ്പിടിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, കിടക്കയോടുകൂടിയാ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആളുകൾ ചോദിച്ചേക്കാം, എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ഇവിടെ വൈദ്യന്മാരില്ലേ? ഇവിടെ ഡോക്ടർമാരില്ലേ? ഇവിടെ കഴിവുള്ള ആളുകളില്ലേ? ഇവിടെ വിദ്യാഭ്യാസമുള്ള ആളുകളില്ലേ? ഇവിടെ പണമുള്ള ആളുകളില്ലേ? അതൊക്കെ ഉണ്ട്. പക്ഷേ ചുമക്കുന്ന നാലു പേർക്ക് നന്നായിട്ടറിയാം, യേശുവിൻ്റെ അടുത്ത് ഞങ്ങളിവനെ ഒരുമിച്ച് കൊണ്ടുപോയാൽ ഇവൻ്റെ രോഗത്തിന് യേശു സൗഖ്യമാക്കും, ഇവൻ്റെ പ്രശ്നങ്ങൾ, ഇവനെ അലട്ടുന്ന ഈ രോഗം യേശു സൗഖ്യമാക്കുമെന്ന് ചുമക്കുന്ന നാലാളുകൾ വിശ്വസിച്ചു. ഇവിടെ മാതാപിതാക്കളെ കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ കുടുംബക്കാരെ കുറിച്ചോ വലിയ വിശദീകരണമൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ചുമക്കുവാൻ മനസ്സുവെച്ച ഒന്നിച്ചു നിൽക്കുന്ന നാല് പേർ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബം നാലു പേരെ ഉള്ളെങ്കിലും രണ്ടുപേരെ ഉള്ളെങ്കിലും നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത അത്ഭുതം ചെയ്യാൻ യേശു ഇന്ന് രാത്രി സത്യന. അഭിഷേകം പ്രാപിച്ച ദൈവമക്കളൊക്കെ ആത്മാവിൽ പറ, ഇതെന്റെ വീടിന്റെ വിടുതല, ഇതെന്റെ കുഞ്ഞിന്റെ വിടുതല, ഇതെന്റെ പ്രശ്നത്തിന്റെ പരിഹാരമാ. നാലാളുകൾ കുടുംബക്കാരാണെന്നോ ചാർച്ചക്കാരാണെന്നോ ഒന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ നാലു പേർ ചേർന്ന് വീടിന്റെ മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് ഈ മനുഷ്യനെ ഇറക്കി വെക്കുകയാണ്. യേശു ക്രിസ്തു അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ്റെ പാപത്തെ മോചിച്ച് ഹല്ലേലൂയ ഭക്ഷവാരക്കാരനോട് കർത്താവ് പറയുക, നിന്റെ കിടക്കെടുത്ത് നടക്കാൻ. ചുമന്നുകൊണ്ട് അവനെ വന്നതാണ്, പക്ഷേ അവൻ കിടന്ന അതേ കിടക്ക അവൻ്റെ തലയിൽ വെച്ച് അവൻ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇന്ന് രാത്രി മർമ്മം നാം ഗ്രഹിക്കണേ, യേശുവിൻ്റെ അടുത്ത് എത്ര വലിയ ഭാരവും നമുക്ക് ഇറക്കി വെക്കാൻ കഴിയും. യേശുവിൻ്റെ അടുത്ത് നാം എത്തിച്ചേർന്നാൽ ഏത് കെട്ടുകളും അവൻ അഴിക്കുന്ന കർത്താവാ. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുകയാണ്, നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ അത്ഭുത വിട നടക്കും, അത്ഭുത മറുപടി നടക്കും. ഒരു ഗുണദോഷമായി ഉപദേശമായി പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നത്, നമ്മുടെ വീടുകളിൽ സന്ധ്യപ്രാർത്ഥന കുറയാൻ പാടില്ല, പ്രഭാത പ്രാർത്ഥന നഷ്ടപ്പെടാൻ പാടില്ല. മാതാപിതാക്കളും മക്കളും ചേർന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയണം, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. നിങ്ങളെ അലട്ടുന്ന ഏത് വിഷയമാണെങ്കിലും നഗമ്യാവ് ദൈവസ്ഥനെ കരഞ്ഞതുപോലെ സകലോ തീവച്ച് നശിപ്പിച്ചു കളഞ്ഞപ്പോൾ
നഗമ്യാവിന് മനസ്സിലായി, നമ്മുടെ കുടുംബം സാപ്പ ഒന്നിച്ചു നിന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഓ രക്തം ക്ഷയം അതുരമനഗടക ശങ്കരാതിരാജന, ഈ രാത്രി ദൈവാത്മാവിടെ പടിയാണ്. ഒന്നിച്ചു നിൽക്കാൻ കഴിയുമോ? ഒന്നിച്ചൊന്ന് ഉപസിപ്പാൻ കഴിയുമോ? ഒന്നിച്ചൊന്ന് പ്രാർത്ഥനയിൽ പോരാടാൻ കഴിയുമോ? ഒന്നിച്ചൊന്ന് കൈകോർത്ത് പിടിച്ച് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? നഹമ്യാവിന് മനസ്സിലായി, പരാജയങ്ങളുടെ കാരണങ്ങളിൽ ഒന്ന്, വരുവീൻ നമുക്ക് പണിയാം, നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. 52 ദിവസം കൊണ്ട് നടക്കാൻ സാധ്യതയില്ലാത്ത പ്രതിസന്ധികൾ മാത്രം നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് നഹമ്യാവിന് മനസ്സിലായി, യഹോവ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുന്നേറ്റ് പണിയാൻ കഴിയും. പ്രധാനപ്പെട്ട വിഷയം, അർത്തഗസ്ത രാജാവോ അവിടുത്തെ പ്രഭുക്കന്മാരോ അവിടുത്തെ ഉന്നതന്മാരോ നഹമ്യാവിന്റെ കൂടെ ഉള്ളതല്ല. തൻ്റെ വിജയത്തിൻ്റെ രഹസ്യം, തൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ദൈവം തൻ്റെ കൂടെയുള്ളതാ. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ഈ മക്കളെ, വീടുകളിലിരുന്ന് അവൻ പ്രേക്ഷകരായിട്ടുള്ള ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടുകൾക്കകത്ത് ഇന്ന് രാത്രി യേശുവിൻ്റെ കരം തൊടുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി യേശുവിൻ്റെ സ്പർശനം വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഹാലേലൂയ. എത്രയോ വീടുകളിൽ പപ്പായും മമ്മിയും മക്കളും കൂടെ ഒന്നിച്ചിരുന്ന് ഉപസിക്കും. എനിക്കറിയാവുന്ന ധാരാളം വീടുകളിൽ ആരോടും പറയാതെ ഞങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ അവരും പറയും, പാസ്റ്ററേ ഞങ്ങൾ ഉപവാസമാണ്. എത്ര വയസ്സുള്ളതാ? 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉച്ചവരെ ഉപവാസവും പ്രാർത്ഥനയുമാണ്. എന്താ? ഞങ്ങൾ മഹാകഷ്ടത്തിലും ഞങ്ങളുടെ ഭവനം തീ വെച്ച് ചുട്ട് കളഞ്ഞതുപോലെ പിശാച് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ നടുവിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി ഉപവാസവും പ്രാർത്ഥനയും ദുഃഖവും കരച്ചിലുമാണെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും ബോധ്യമായി. അതുങ്ങളുടെ മാതാപിതാക്കളോട് ചേർന്നിരുന്ന് ഉപവാസവും പ്രാർത്ഥനയുമാണ്, ഉപവാസവും പ്രാർത്ഥനയുമാണ് പല ആളുകളും മറുപടി പറഞ്ഞത്. ആ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അവരുടെ കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം അവർക്ക് വേണ്ടി ദൂതന്മാരെ ഇറക്കി. ആ പ്രൈസലോൾ, അധികാരികളോട് പോലും ദൈവം ഇടപെട്ടു. ദൈവത്തിൻ്റെ ദൂതന്മാരെ ഇറക്കി. എവിടെയൊക്കെ ഇവർ ഭാരപ്പെട്ടോ ആ സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ശക്തന്മാരായ ദൂതന്മാരെ ഇറക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൂതനെ ഇറക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നഹമ്യാവ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെട്ടു. അവരൊന്നിച്ച് പണിയുക. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ വാക്യം, പക്ഷപാതക്കാരനായ ഈ മനുഷ്യനെ 4 പേര് ചുമന്നുകൊണ്ട് വരുമ്പോൾ ഇവരുടെ വിശ്വാസം എത്ര ശക്തമാ. കടുകുമണിയോളം വിശ്വാസം, ഉറപ്പുള്ള വിശ്വാസം, ഈടുറ്റ വിശ്വാസം. എൻ്റെ കൂടെ നിങ്ങളുണ്ടെങ്കിൽ സ്തോത്രമൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് വീടുകളൊക്കെ ഇരുന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്ത്. 2024 ചില വിടുതൻ്റെ മാസങ്ങളാണെന്ന് പറയുന്നേ. 2024 അനുഗ്രഹത്തിൻ്റെ മാസമാണെന്ന് പറയുന്നേ. അതോടൊപ്പം ഇന്ന് രാത്രി കൈ ഉയർത്തി പറ, ഈ 100 മണിക്കൂർ പ്രാർത്ഥന തീരുന്നതിന് മുന്നമേ എൻ്റെ കുടുംബത്തിൽ ദൈവം ചില മറുപടി അയക്കും. എൻ്റെ തലമുറയുടെ മേൽ ദൈവം ചില മറുപടി അയക്കും.
പ്രാർത്ഥനയിൽ 52 ദിവസം കൊണ്ടാണ് മതിലിൻ്റെ പണി തീരുന്നത്. 6 വർഷം കൊണ്ടോ 6 മാസം കൊണ്ടോ തീരേണ്ടിയ പണികൾ ചുരുങ്ങിയ ചില ദിവസം കൊണ്ട് തീരുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഓർപ്പിക്കുന്നു, ചുരുങ്ങിയ ചില ദിവസങ്ങൾക്കുള്ളിൽ. എൻ്റെ കൂടെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കണേ. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, ചുരുങ്ങിയ ചില ദിവസങ്ങൾക്കുള്ളിൽ, ചുരുങ്ങിയ ചില മണിക്കൂറുകൾക്കുള്ളിൽ. ഹാലലൂയ! അഗരോന്റെ വടി 12 മണിക്കൂറുകൾ കൊണ്ട് തളിർത്ത് പൂത്ത് ബദാമിന്റെ പല പുറപ്പെട്ടതുപോലെ വിശ്വാസത്തോടെ പറയട്ടെ. ഹാലേലൂയ! ദൈവത്തിന് ഈ രാത്രി വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്നേ. ദൈവത്തിന് കഴിയും. ദൈവത്തിന് അസാധ്യമായൊരൊന്നുമില്ല. യേശുവിന് അസാധ്യമായൊരൊന്നുമില്ല. ഹാലേലൂയ! അപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുക, ക്ഷമിക്കണേ, നിങ്ങളുടെ 2 കരം ഉയർത്തിപ്പിടിച്ച് യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഒന്ന് പറഞ്ഞ് യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞങ്ങൾ ജയമെടുക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞങ്ങൾ ജയമെടുക്കുകയാണ്. ആ വീടുകളൊക്കെ ഇരുന്ന് ഉറക്കെ പറ. ആമേൻ സോത്രി, ഉറക്കെ പറ, ശക്തിയോടെ പറയുന്നേ. യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ജയമെടുക്കുക. ഇന്ന് രാത്രി ജയത്തിൻ്റെ രാത്രിയാ. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ. വചനം ശക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്ന ആളുകളുടെ വിശ്വാസം, ഇവരേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു, ഇവരേശുവിനെ ആരാധിക്കുന്നവരായിരുന്നു, ഇവരേശുവിനെ കുറിച്ച് നല്ല തികഞ്ഞ അറിവുള്ളവരായിരുന്നു, യേശു സൗഖ്യമാക്കുമെന്ന് വളരെ ബോധ്യം അവരുടെ അകത്തുണ്ടായിരുന്നു. സാധാരണ ആളുകൾ ഇങ്ങനൊരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് എൻ്റെ ഈ ദീർഘ വർഷത്തെ മീറ്റിങ്ങിൽ ഞാൻ പോയിടത്തൊന്നും കൊണ്ടുവന്നിട്ടില്ല, പക്ഷേ പ്രാർത്ഥനയിൽ പക്ഷപാതക്കാർ സൗഖ്യമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ പോലും പക്ഷപാതക്കാരായിട്ടുള്ള ആളുകളെ കർത്താവ് സൗഖ്യമാക്കിയത് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ മീറ്റിങ്ങിലാണ്. ഒരു സ്തോത്രം ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. സ്തോത്രം. അപ്പോൾ കർത്താവ് അത് വിശ്വാസമാ, അത്ഭുതകരമായ സൗഖ്യമാ. 4 പേരെ ചുമന്നുകൊണ്ട് വരിക. ഈ മനുഷ്യനെ യേശു സൗഖ്യമാക്കും. മേൽക്കൂരയൊക്കെ വീടിനെ പൊളിച്ച് അകത്തിറക്കി വെച്ചപ്പോൾ യേശു തന്നെ ഇവരുടെ വിശ്വാസം കണ്ടിട്ട് അത്ഭുതപ്പെട്ട് അമ്മ അവരോട് പറയുകയാണ്, അവരുടെ വിശ്വാസം ഹേതുവായി. ആ മനുഷ്യൻ്റെ പാപങ്ങളെ മോചിച്ചിട്ട് യേശു അവനെ സൗഖ്യമാക്കി. ക്ഷണത്തിൽ അവൻ വിടുതൽ പ്രാപിച്ചു. ശ്രദ്ധിക്കണേ, 4 പേർ ഒന്നിച്ച് നിന്നതാണ് പക്ഷപാതക്കാരൻ സൗഖ്യമായത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീട് ഒന്നിച്ച് നിന്നാൽ എത്ര അഴിയാത്ത കുരുക്കും ഇന്ന് രാത്രി അഴിഞ്ഞിരിക്കും. ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് നിൽക്കുന്നേ. സ്തോത്രമാണ് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നേ. സഭയ്ക്കകത്ത് ആളുകൾ വരുമെന്ന് ഒറ്റക്കെട്ടായി നിൽക്കുന്നേ. ദേശശക്തികൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി ഈ രാത്രി സഭ ഏറ്റെടുക്കട്ടെ. ഉടമന ഹദര പ്രബല ഘടക ശംദരാദി രാജന സൻബല്ലത്തിനെ പോലെ, തോബിയാവിനെ പോലെ ജാതീയ ശക്തികളെ ആവാഹിച്ചുകൊണ്ട് സഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ വിരച്ചൂണ്ടിയ പൈശാടിയ ശക്തി ഈ രാത്രി വഴിമാറുന്ന രാത്രിയാ.
ഗ്ലോറി ജൂഡമന ഹദര ഗടഗ ശംദരാദിര വൈഡമന ഹദര പ്രബല ഗടഗ ചസിയ ഹാലലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ കുറുക്കന്മാരെ പിടിച്ചുകെട്ടി വാലോട് വാല് ചേർത്തു വെച്ച് ജാതീയ ശക്തിയുടെ വിളവിലേക്ക് ഇറക്കിവിട്ട ഒരു ശിംസോന്റെ ചരിത്രം വിശുദ്ധരായ ദൈവമക്കൾക്കറിയാം. ഹാലലൂയ, രക്തം ജയം. നെഹെമ്യാവിന്റെ കാലഘട്ടത്തിൽ സൻബല്ലത്തും തോബിയാവും നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ മതിലുകൾ കുറുക്കൻ കയറിയാൽ അത് ഇടിഞ്ഞു വീഴും. സ്വർഗം വിളിച്ചു പറയുന്നു, എനിക്കും നിങ്ങൾക്കും വിരോധമായി വെളിപ്പെട്ടു വരുന്ന ഹാലലൂയ ചതിവിന്റെ വക്രതയുടെ വ്യാപാര ശക്തികൾ ഈ രാത്രി സ്വർഗം അറുത്തു മാറ്റി സ്വർഗം നിന്നെ വിടുവിക്കുക. ഉടമന ഹദര ഘടക ശംദരാധിരാജന അർദ്ധനാചാര പ്രബല ഘടക ശസിയ. നെഹെമ്യാവിന്റെ പണിക്ക് വിരോധമായി സൻബല്ലത്തും തോബിയാവും പറയുന്നത്, കുറുക്കന്മാർ കയറുവന്ന ഗ്ലോറി രക്തത്താൽ ജയം. അതെന്താ കുറുക്കന്മാർ കയറുന്നേ? ഇന്നലകളിൽ മുന്തിരിവള്ളിയുടെ അടിവേര് മുറിച്ചു കളഞ്ഞത് കുറുക്കന്മാരാണ്. മുന്തിരി പശു യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം, ഫലപ്രദമായത് മതിൽമേൽ പടന്നിടക്കുന്നത്, പക്ഷെ അടിവേരുകൾ പറിച്ചു കളയുവാൻ. ഹാലലൂയ, ഹാലലൂയ. യോസേപ്പിനെ തകർത്തു കളയാൻ ഫലപ്രദമായ മുന്തിരിവള്ളി, അടിവേരുകൾ പറിച്ചു കളയുവാൻ സ്വപ്നങ്ങളുടെ കാലഘട്ടം തന്നെ തകർക്കാൻ തീരുമാനിച്ചു. അവൻ ഉപായത്തിൽ തന്ത്രപരമായി ചതിവിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി ഈ 100 മണിക്കൂർ പ്രാർത്ഥനയുടെ പ്രഥമ രാത്രിയിൽ നിന്നെ ചതിവിനകത്ത് വക്രതയ്ക്കകത്ത് പരാജയപ്പെടുത്താൻ. ശമന രഗലഗടകസിയ, നിന്റെ കുടുംബത്തെ ഇല്ലായ്മയാക്കാൻ വാദിക്കുന്ന വാദഗതിയുടെ മേൽ ഈ രാത്രി യേശു വിടുതലയക്കുന്ന രാത്രിയാ, യേശു കെട്ടഴിക്കുന്ന രാത്രിയാ. ചൂടമന ഹദര പ്രബല ഘടകക്ഷസിയ, ഒന്നിച്ചു നിന്നാൽ പണി നടക്കും. ആർക്കും തടയാൻ കഴിയാത്തതുപോലെ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുത്തും. മത്തായിയുടെ സുവിശേഷം 12:25-26 വാക്യങ്ങളിൽ ഒരു ഗ്രഹമോ ഒരു പട്ടണമോ ഒരു രാജ്യമോ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയാൽ നിലനിൽക്കത്തില്ല. അവൻ അവരുടെ നിരൂപണമറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും, ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കത്തില്ല. നിലനിൽക്കണമെങ്കിൽ നമ്മൾ വായിച്ച കുറിവാക്യം മറക്കരുത്, ഒന്നിച്ചു നിൽക്കണം, ഒന്നിച്ചു നിൽക്കണം. ഇന്ത്യക്കകത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഇന്ത്യ ഗവൺമെൻറ് അടിച്ചൊതുക്കും. കാരണം രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ്. അമേരിക്കയിലോ മറ്റു രാജ്യങ്ങളിലോ ആഭ്യന്തര കലഹമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഗവൺമെൻറ് അടിച്ചൊതുക്കും. അതിൻ്റെ കാരണം, ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് തന്നെ തമ്മിൽ ഛിദ്രിച്ചാൽ നിലനിൽക്കത്തില്ല. ദൂത ദൈവാത്മാവ് തിരുന്നു, ഐക്യതയോടെ നിൽക്കണം, ഒന്നിച്ച് നിൽക്കണം. ഇത് നെഹെമ്യാവിന് മനസ്സിലായി. ഞങ്ങൾ ഒന്നിച്ച് നിന്നാലേ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ. ഹാലലൂയ. മോശയുടെ കരത്തിന് ഭാരമായപ്പോൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട രണ്ടുപേരെയാണ് വിളിച്ച് കര ഒന്ന് താങ്ങിക്കൊടുത്താൻ പറഞ്ഞത്.
അഹരോനും ഹൂരും ഒരിക്കലും ഐക്യത നഷ്ടപ്പെടുത്തത്തില്ലെന്ന് മോശയ്ക്ക് നല്ല ഉറപ്പാണ്. ദൈവത്തിന് ഉറപ്പാണ്. താഴെ യുദ്ധം ചെയ്യുവാൻ യോശുവായുണ്ട്. എൻ്റെ കൂടെ ദൈവത്തെ സ്തുതിക്കണമേ. ഹാലലൂയ. അപ്പോൾ അഹരോനും ഹൂരും കൂടെ വന്ന് മോശയുടെ കൈ താങ്ങിക്കൊടുക്കുകയാണ്. അമാലിയക്കൻ എത്ര കരുത്തുള്ളവനാണെങ്കിലും യുദ്ധം ജയിക്കത്തില്ല. കാരണം ഇവർ ഐക്യതയോടെ നിന്ന് മോശയുടെ കരം താങ്ങിക്കൊടുക്കുക. സഭയോട് ദൈവാത്മ വിളിച്ചു പറയുകയാണ്, ഇന്ന് രാത്രി ഐക്യതയോടെ നിന്നാൽ യുദ്ധം ദൈവം ഏറ്റെടുക്കുന്ന രാത്രിയാ. അമാലിയക്കിന്റെ ശക്തി കീഴടങ്ങുന്ന രാത്രിയാ. പൈശാചിക വ്യാപാരങ്ങൾ കീഴടങ്ങുന്ന രാത്രിയാ. എങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കും? എങ്ങനെ നന്ദി പറയാതിരിക്കും? ആ ഒന്നിച്ചൊന്ന് നിന്നേ, ഒന്നിച്ചു നിന്നു, കരങ്ങൾ ഉയർത്തി. യോശുവ സധൈര്യം അമാലിയക്കിനോട് യുദ്ധം ചെയ്യാണ്. ഈ യുദ്ധം പരാജയപ്പെടത്തില്ല. ഞാനും നിങ്ങൾ യുദ്ധക്കളത്തിലാ, പോർക്കളത്തിലാ. നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ നാം യുദ്ധക്കളത്തിലാ. യുദ്ധക്കളത്തിലാണെങ്കിൽ വരുവിൻ, ഒന്നിച്ചെനിക്ക് നമുക്കൊന്നിച്ച് പണിയാം. നമ്മുടെ പണിയുടെ പ്രവൃത്തി സാധ്യമാക്കി തരുന്ന ഒരു ദൈവം നമ്മോടുകൂടെയുണ്ട്. സ്തോത്രം. രാജ്യവും ഗ്രഹം തന്നിൽ തന്നെ ഛിദ്രിച്ചു പോകല്ല. അവിടെ ഐക്യതയോടെ നിൽക്കണം, ഏക മനസ്സോടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ഒന്നിച്ച് പണിയുന്നതിനെ കുറിച്ചുള്ള ചിന്തകളാണല്ലോ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. 18-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ, 19-20 വാക്യങ്ങൾ. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. വളരെ പരിചയമുള്ളൊരു വേദഭാഗമാണ്. വരുവീൻ, നാം ഒന്നിച്ച് പണിയുക. വരുവീൻ, നാം നിന്നാ മാത്രമായിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവം ഓർപ്പിക്കുന്നു, ഈ രാത്രി നിന്ന മാറുന്ന രാത്രിയാകട്ടെ. ശംദരാതിരാജന, ഈ രാത്രി മറുപടി പ്രാപിക്കുന്ന രാത്രിയാകട്ടെ. ഈ രാത്രി വിടുതൽ നടക്കുന്ന രാത്രിയാകട്ടെ. ഒന്നിച്ചൊന്ന് പണിയാം, ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം, ഒന്നിച്ചൊന്ന് ആരാധിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ ഐകമത്യപ്പെട്ട് യാചിക്കുന്ന കാര്യത്തിൽ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിന്ന് അവർക്ക് മറുപടി ലഭിക്കും. ഇത്രയും വാഗ്ദത്തമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. മനുഷ്യൻ്റെ കയ്യിൽ നല്ല നമുക്ക് മറുപടി, ദൈവത്തിൽ നിന്ന് ആ മറുപടി, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് വിടുതൽ. ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കേണ്ടത്. ഉൽപ്പത്തി പുസ്തകം മുതൽ നാം പഠിച്ചാൽ പഴയ നിയമ ഭക്തന്മാരൊക്കെ ദൈവസ്ഥലയിൽ ഒന്നിച്ചെന്ന് പ്രവർത്തിച്ചു. ജാതികളുടെ കയ്യിൽ അവരകപ്പെട്ട സമയത്ത് മടങ്ങി വരാൻ വേണ്ടി അവർ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലാണ് ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ വെളിപ്പെട്ടത്. അവരുടെ നിരാശകൾ മാറി, അവരുടെ ഭാരങ്ങൾ മാറി, അവരെ ദൈവം ദേശത്തു മാനിച്ചു. ഹാലലൂയ. ഏലീശയ്ക്കറിയാം, ഏലി അവനോട് ഒന്നിച്ച് നടന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ കഴിയുമെന്ന് ഏലീശയ്ക്ക് നന്നായിട്ട് അറിയാം. ഏലീശ ഏലിയാവിൻ്റെ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോകാതെ ഇരട്ടി ശക്തിക്ക് വേണ്ടി ഏലീശ പുറകെ നടക്കുകയാണ്.
ഒന്നിച്ച് നടക്കിയ ചേർന്നടക്കിയ ഇതുപോലെ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ ഒന്നിച്ച് അവർ ഒരു മനസ്സോടെ കൂടിയിരുന്നു. ശ്രീബാരാബാല ശബ്ദരാധിരാജന എന്റെ കൂടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി ഞാൻ ഈ രാത്രി കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ഒന്നിച്ച് നിന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം, കാത്തിരിക്കണം. അവരേക മനസ്സുള്ളവരായി, അവർ ഒറ്റക്കെട്ടായി പ്രതിസന്ധിയുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ച് യേശുവിനെ അടിച്ചുകൊണ്ടുപോയ അതേ സ്ഥലത്ത് അവർ കൂടിയിരിക്കാൻ ദൈവർക്ക് ധൈര്യം കൊടുത്തു. ഹാലേലൂയ, റീബാരാബ ശബ്ദരാധിരാജന. ഇന്ന് രാത്രി നിങ്ങൾക്ക് ദൈവം ധൈര്യം തരുന്ന രാത്രിയാകട്ടെ, നിങ്ങൾക്ക് ദൈവം വിടുതൽ തരുന്ന രാത്രിയാകട്ടെ, ഉയരത്തിലെ ശക്തി ഇന്ന് രാത്രി അനുഭവിക്കുന്ന രാത്രിയാകട്ടെ, ഭാരങ്ങൾ അഴിയപ്പെടട്ടെ. അവരൊന്നിച്ച് മർക്കോസിന്റെ മാളികമുറിയിൽ ഈ വേദഭാഗം വായിക്കുമ്പോൾ 120 വരെ, ഇന്നത്തെ പോലെ ഫോൺ സൗകര്യമൊന്നും അന്നില്ലല്ലോ, ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും അന്നില്ല. ഇത്രയും സൗകര്യങ്ങൾ ഇല്ലെങ്കിലും വിശുദ്ധന്മാർ ഒന്നിച്ചു നിന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുമെന്ന് അവർക്ക് ബോധ്യമായി. ഹാലലുയ്യ, മർക്കോസിൻ്റെ മാളികമുറിയിൽ പ്രതിസന്ധികളുടെ നടുവിൽ, അപമാനത്തിൻ്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, റീമാന ശമ്തൽ കമന ഗടകക്ഷസിഹ, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, മതിൽ പൊളിച്ചു കളഞ്ഞതുപോലെ യേശുവിനെ തകർത്ത സ്ഥലത്ത് അതുരം ജഗരഗടക സൈതമാന അഭിഷേകം പ്രാപിച്ച ഒരു ആത്മാവ് സ്തുതിച്ചു തുടങ്ങുക. ഹല്ലേലൂയ, യേശുവിനെ തകർത്ത സ്ഥലത്ത് അവരുടെ സുരക്ഷിതത്വം, അവർ മാറോട് ചാരിയിരുന്ന സ്ഥലം, ഹാലലൂയ, അവരത്ഭുതം കണ്ട സ്ഥലം, അവർ സൗഖ്യം കണ്ട സ്ഥലം, പക്ഷവാരക്കാരെ സൗഖ്യം പ്രാപിച്ച സ്ഥലം, ഹല്ലേലൂയ, യേശു കർത്താവിനെ അടിച്ചു കൊണ്ടുപോവുകയാണ്. അവൻ്റെ പുറം ഉഴവുചാല് പോലെ കീറപ്പെട്ടു, യേശു തകർക്കപ്പെട്ടു. ഹാലലൂയ, യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു. ഹാലലൂയ, യേശു 500-ലധികം ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷനായി. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തിനായിട്ട് കാത്തിരിക്കുക. ശ്രദ്ധിക്കണേ, 120 പേർ മർക്കോസിൻ്റെ മാളികമുറിയിൽ, ഫോൺ സൗകര്യമില്ല, ഇമെയിലില്ല, വാട്സപ്പില്ല, ഫേസ്ബുക്കില്ലാത്ത കാലം, ഹാലലൂയ, 120 പേർ മർക്കോസിൻ്റെ മാളികമുറിയിൽ ഏകമനസ്സോടെ ഒന്നിച്ചിരുന്നു. ഒന്നിച്ചിരുന്നാൽ തീയിറങ്ങും, ഒന്നിച്ചിരുന്നാൽ വിടുതൽ നടക്കും, ഒന്നിച്ചിരുന്നാൽ അത്ഭുതം നടക്കും, ഒന്നിച്ചിരുന്നാൽ കെട്ടുകൾ അഴിയപ്പെടും, ഒന്നിച്ചു നിന്നാൽ നിരാശ മാറും. മർക്കോസിൻ്റെ മാളികമുറിയിൽ അവർ ഒരുമനപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റടിക്കുന്ന പോലെ അവരുടെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. ഓ ഹാലലൂയ, കൊടിയ കാറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സകലത്തെയും അടിച്ചു തകർക്കുന്നതാണ്. ഇന്ന് രാത്രി ഒന്നിച്ചു നിന്നാൽ ഇന്നലകളിൽ നിങ്ങളെ അടിച്ചു തകർത്ത സകലത്തെയും അടിച്ചു തകർക്കുന്ന ഒരു കാറ്റ് വെളിപ്പെടിയ ഉടമനഹദരഗണകസിയാധിരാജന അഭിഷേകം പ്രാപിച്ചവര് ആത്മാവിൽ വിളിച്ചു പറയുന്നേ, ഇതെന്റെ വിടുതലിന്റെ രാത്രിയാ. അവർ ഒരു മനസ്സോടെ ഇരിക്കുകയാണ്.
പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടു. അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇവർ ധൈര്യപ്പെട്ടു. പത്രോസും യോഹനാനും ശിഷ്യന്മാർ ധൈര്യമുള്ളവരായി. അവർ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. ഇന്ന് രാത്രി ഒന്നിച്ചു നിന്നാൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നഹമ്യാവിൻ്റെ പണി പൂർത്തീകരിച്ചെങ്കിൽ, 52 ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ചെങ്കിൽ, നമ്മുടെ പണിയും പൂർത്തീകരിപ്പാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. കുഞ്ഞെ, ഭാഗികമായി നിർത്തുകയല്ല, അമ്മ തുടങ്ങി വെച്ചിട്ട് നിർത്തുക എന്നുള്ളതല്ല. കുഞ്ഞെ വിദ്യാഭ്യാസം ചെയ്തു, തുടങ്ങി വെച്ചു, നിർത്തുവാനായിട്ടുള്ളതല്ല. ആ ജോലിക്ക് പോയി, തുടങ്ങി വെച്ചു, നിർത്തുവാനുള്ളതല്ല. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു, പക്ഷേ കുടുംബജീവിതത്തിൽ ഭിന്നതകൾ. ഇന്ന് രാത്രി ദൈവം വിളിച്ചു പറയുന്നു, തുടരുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരികയാണ്. കണ്ണടയ്ക്കൂ, നിങ്ങളുടെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ ദൈവം ഇടപെട്ടതിനായ സ്തോത്രം. ഈ 100 മണിക്കൂർ പ്രാർത്ഥനയുടെ പ്രഥമ രാത്രിയിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇവരുടെ കരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഭവനത്തിൽ വിടുതലയക്കണമേ. 2024 അനുഗ്രഹത്തിൻ്റെ വർഷമാക്കണമേ. ഓ, ആ ഭാരങ്ങൾ അഴിയട്ട്, ആ രോഗങ്ങൾ മാറട്ട്, തലമുറയ്ക്ക് വഴികൾ തുറക്കട്ട്. ഈ ജനത്തെ ഇന്ന് രാത്രി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരവുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. തുടർന്ന് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിപ്പാൻ കഴിയട്ടെ. ഒന്നിച്ചു പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ. നമ്മേ നായകൻ കൈവിടുമോ? നിന്നീത പാത്രരായി മേവാ, നമ്മേ നായകൻ കൈവിടുമോ? എഴുന്നേറ്റു നാ, പാടുവീഴുക, ഇരുകരങ്ങൾ നമ്മോടിരിക്കും. ഓ, എഴുന്നേറ്റു നാ, പാടുവീഴുക, ഇരുകരങ്ങൾ നമ്മോടിരിച്ചു പാടട്ടെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും. എല്ലാവരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമാ ഉയർത്തിയിടുക സഹോദരരെ. ഓ, തിരുവചനം അതിധൈര്യമാ ഉയർത്തിയിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിയിട. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും. നിന്നീത പാത്രരായി മേവാ, നമ്മേ നായകൻ കൈവിടുമോ? നിന്നീത പാത്രരായി മേവാ, നമ്മേ നായകൻ
നായകൻ കൈവിടുമോ? ഓ എഴുന്നേറ്റുക, പാടുനീടുക, തിരുക്കരങ്ങൾ നമ്മോടിക്കും. ഓ എഴുന്നേറ്റുക, പാടുനീടുക, തിരുക്കരങ്ങൾ നമ്മോടിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാവോ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. മിന്നൽ പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. മിന്നൽ പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. ഓ ഉണരുകയായി ജനകോടികൾ അകരുമപ്പോൾ ദുശക്തികളും. ഓ ഉണരുകയായി ജനകോടികൾ അകരുമപ്പോൾ ദുശക്തികളും. യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഉയർത്തിടാമോ? അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേൾപ്പിടും ചെകിടർക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേൾപ്പിടും ചെകിടർക്കുമേ. ഓ മുഴങ്ങുള്ളവർ കുതിച്ചുയരും മൂവരെല്ലാം സ്തുതി. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ മുഴങ്ങുള്ളവർ കുതിച്ചുയരും മൂവരെല്ലാം സ്തുതി മുഴക്കും. യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാമോ? അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാമേ? അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. യേശുവിനധികാരമുള്ള താപത്, യേശുവിനധികാരമുള്ള താപത്. ഓ ഹോ, ധ്യാനവ ശബ്ദനെ.